എവ്രിവാണ്. അപ്പോൾ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് പേരായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ തിയറി ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട തിയറി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ചിലപ്പോൾ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഫിനാൻസ് ഫംഗ്ഷൻ, ഫിനാൻസ് ഫംഗ്ഷൻ്റെ നേച്ചറും സ്കോപ്പും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെയും നേച്ചറും സ്കോപ്പും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയും. പിന്നെ ചോദിക്കുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിങ് കേട്ടോ. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങും അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ്, ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ടെക്നിക്സുകൾ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സിലെ വിത്ത് എക്സാമ്പിൾസ് അതുകൂടി നോക്കി വയ്ക്കുക. ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാം, ഈ പറഞ്ഞതിൽ ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ ടെക്നിക്സോ ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ മീനിങ്ങും ക്യാപിറ്റൽ സ്ട്രക്ചറിൻ്റെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, മീനിങ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചറും അതുപോലെ തന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചറും നോക്കണം. പിന്നെ നോട്ട് ഓൺ ഡിറ്റർമിനൻസ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സിൻ്റെ ഡിറ്റർമിനൻസിൻ്റെ കാര്യം നോട്ട് ഒന്ന് നോക്കി വയ്ക്കാം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിവറേജസ്, എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലിവറേജസ് എന്നൊരു ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ റൈറ്റ് എനി ടു തിയറീസ് ഓഫ് ഡിവിഡൻഡ് പോളിസീസ്, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ MM മോഡൽ, വോൾട്ടേഴ്സ് മോഡൽ ഓഫ് ഡിവിഡൻഡ് തിയറി, ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വാട്ട് ഈസ് MM അപ്രോച്ച് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഗീവ് ഇറ്റ് സാലിയൻ ഫീച്ചേഴ്സ് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ ഡിസ്ക്രൈബ് NOI അപ്രോച്ച് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഇട്ടാ, ഏതാണ് ഡിസ്ക്രൈബ് NOI അപ്രോച്ച് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ, ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാനായിട്ട് ചാൻസ് കാണുന്നുണ്ട്. അപ്പം പ്രോബ്ലം ഉണ്ട് എന്ന് വെച്ചിട്ട് തിയറി എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. തിയറി കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക. കാരണം നമ്മുടെ BCOMൻ്റെയൊക്കെ BNM ഒക്കെ വന്നപ്പോൾ അതിലെന്താണ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ തിയറി ആയിരുന്നു. അതുപോലെ തന്നെ 6 മാർക്കിൻ്റെയിലും തിയറി ചോദിച്ചിട്ടുണ്ടായിരുന്നു. SAയിലും ഒരു തിയറി ഓറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയറി സ്കിപ്പ് ചെയ്യാൻ നിൽക്കണ്ട, തിയറി കുറച്ചെങ്കിലും പഠിച്ചിട്ട് പോവണം എന്തായാലും. പിന്നെ നമുക്ക് SA നോക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ആൻഡ് കമ്പൈൻഡ് ലിവറേജ് ഫോർ 2 കമ്പനീസിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ട് വരാം. അതുപോലെ തന്നെ എന്താണ് ടേക്കിംഗ് കട്ട് ഓഫ് റേറ്റ് ഇസ് 10%, സജസ്റ്റ് വെദർ ദ പ്രൊജക്ട് ഷുഡ് ബി അക്സെപ്റ്റഡ് ഓർ നോട്ട്. എങ്ങനെയാണ് കട്ട് ഓഫ് റേറ്റ് തന്നിട്ട് ആ ഒരു പ്രൊജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യണോ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ഇൻഫ്ലോസിൻ്റെ ചെയ്യാനായിട്ട് വരാട്ടോ. ഇതൊക്കെ SA ഒരു ചാൻസ് ഉള്ള ക്വസ്റ്റ്യനുകളാണ്. പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും ചിലപ്പോൾ SAയിൽ ചോദിക്കാം. ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ, അത് ചിലപ്പോൾ 6 മാർക്കിൻ്റെയിലോ അല്ലെങ്കിൽ SAയിൻ്റെയിലോ. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിയറി പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കാം. 3 മാർക്ക് ഫുൾ തിയറിയാണ് വരിക, 3 മാർക്കിൻ്റെ എല്ലാം തന്നെ തിയറിയാണ് വരിക. അപ്പോൾ തിയറി നിങ്ങൾ കളയരുത്. എന്തൊക്കെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ ഷോർട്ട് ഫോംസുകളില്ലേ, NPV, EBIT, ARR, EOQ, EPS, ഇതൊക്കെ എന്താണെന്നുള്ളത്, വാട്ട് ഈസ് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ വെൽത്ത് മാക്സിമൈസേഷൻ എന്താണെന്ന് നോക്കി വയ്ക്കുക. ക്യാപിറ്റൽ ഗിയറിംഗ് എന്താണെന്ന് നോക്കാം. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നോക്കി വയ്ക്കുക. സ്റ്റേബിൾ ഡിവിഡൻഡ് പോളിസി നോക്കി വയ്ക്കുക. ഫാക്ടറിങ് എന്താണെന്ന് നോക്കാം. ഫിനാൻസ് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുക. സ്ക്രിപ്റ്റ് ഡിവിഡൻഡ് എന്താണെന്ന് നോക്കുക. പിന്നെ ഓപ്പറേഷൻ ലിവറേജ്, അങ്ങനത്തെ ലിവറേജസ്, നേരത്തെ പറഞ്ഞ പോലെ ലിവറേജസ് ഒന്ന് നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ തിയറി നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം 3 മാർക്കിൻ്റെ തിയറീസാണ് വരിക. 3 മാർക്കിൻ്റെ എത്ര ക്വസ്റ്റ്യൻസ്? 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും നമുക്ക്, ഓക്കെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തിയറി നിങ്ങൾ ഓക്കെ പ്രോബ്ലം ആണെന്ന് വെച്ചിട്ട് തിയറി മിസ് ചെയ്യരുത് കേട്ടോ. തിയറി എന്ത് ചെയ്യണം, എന്തായാലും 3 മാർക്സിൻ്റെ ആ കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യനുകൾ പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ 6 മാർക്കിൻ്റെയിലും തിയറിയാണ് കൂടുതൽ വരുന്നത്, ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ BBA സാധാരണ ചെയ്യാറില്ല, ഇപ്പോൾ ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഞാനൊന്ന് നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ.